രണ്ട് മക്കബായർ അഞ്ചാം അധ്യായം ജാസന്റെ മരണം. ഇക്കാലത്ത് അന്തിയോക്കസ് രണ്ടാമതും ഈജിപ്തിനെ ആക്രമിച്ചു. ജെറുസലേം നഗരത്തിന്റെ മുകളിൽ 40 ദിവസം ദർശനമുണ്ടായി. സുവർണ കവചം ധരിച്ച അശ്വസേന കുന്തങ്ങളും ഊരിയ വാളുമേന്തി ആകാശത്തിലൂടെ സംഘങ്ങളായി പായുന്നത് ദൃശ്യമായി. കുതിരപ്പട അണിനിരന്നു. ആക്രമണവും പ്രത്യാക്രമണവും എല്ലായിടത്തും പരിചകൾ വീശി കുന്തങ്ങളും ശൂലങ്ങളും ചുഴറ്റിയെറിഞ്ഞു. സ്വർണവിഭൂഷകൾ തിളങ്ങി, പടച്ചട്ടകൾ മിന്നി. ആ ദൃശ്യം ശുഭശകുനമായി തീരാൻ എല്ലാവരും പ്രാർത്ഥിച്ചു. അന്തിയോക്കസ് അന്തരിച്ചുവെന്നൊരു വ്യാജശ്രുതി പരന്നു. ജാസൻ 1000-ൽ കുറയാത്ത സൈന്യത്തെ ശേഖരിച്ച് നഗരത്തിൽ മിന്നലാക്രമണം നടത്തി. അവർ കോട്ടയിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന സേനയെ തോൽപ്പിച്ച് നഗരം പിടിച്ചടക്കി. മെനലാവൂസ് കോട്ടയിൽ അഭയം തേടി. ജാസൻ സഹപൗരന്മാരെ ഇടവിടാതെ കൊന്നൊടുക്കി. സ്വജനങ്ങളെ വധിച്ചു നേടുന്ന വിജയം ഏറ്റവും വലിയ നിർഭാഗ്യമാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല. ശത്രുക്കളുടെ മേലാണ്, സ്വജനത്തിന്റെ മേലല്ല വിജയക്കൊടി നാട്ടുന്നതെന്ന് അവൻ സങ്കൽപ്പിച്ചു. പക്ഷേ ഭരണം കൈക്കലാക്കാൻ അവന് കഴിഞ്ഞില്ല. ഉപജാപം കൊണ്ട് അപമാനം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. അവന് അമ്മോനിയുടെ ദേശത്തേക്ക് വീണ്ടും പലായനം ചെയ്യേണ്ടി വന്നു. അവന്റെ അവസാനം അതിദയനീയമായിരുന്നു. അറേതാസ് എന്ന അറബി രാജാവിന്റെ മുൻപിൽ അവനെതിരെ കുറ്റമാരോപിക്കപ്പെട്ടു. ജനങ്ങളാൽ അനുധാവനം ചെയ്യപ്പെട്ട് അവൻ നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് പലായനം ചെയ്തു. നിയമലംഘകനായ അവനെ സർവരും വെറുത്തു. സ്വരാജ്യത്തിന്റെയും സ്വസഹോദരരുടെയും ഘാതകനായ അവന്റെ നേരെ എല്ലാവർക്കും അറപ്പു തോന്നി. ഒടുവിൽ അവൻ ഈജിപ്തിലേക്ക് നിഷ്കാസിതനായി. സ്പാർത്താക്കാരുമായുള്ള ചർച്ച നിമിത്തം അവിടെ അഭയം ലഭിക്കുമെന്ന് പ്രത്യാശിച്ച് അങ്ങോട്ട് അവൻ കപ്പൽ കയറി. വളരെ പേരെ നാടുകടത്തിയ അവൻ പ്രവാസിയായി തന്നെ മരിച്ചു. പല മൃതർക്കും സംസ്കാരം നിഷേധിച്ച അവൻ വിലപിക്കാൻ ആരുമില്ലാതെ മരിച്ചു. സംസ്കാരമോ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ ഇടമോ അവന് ലഭിച്ചില്ല. ദേവാലയം കൊള്ളയടിക്കപ്പെടുന്നു. സംഭവങ്ങൾ കേട്ട രാജാവ് യൂദയ കലാപത്തിലാണെന്ന് ധരിച്ച് ജ്വലിക്കുന്ന കോപത്തോടെ ഈജിപ്തിൽ നിന്ന് വന്ന് മിന്നലാക്രമണം നടത്തി നഗരം പിടിച്ചടക്കി. വഴിയിൽ കാണുന്നവരെയും വീടുകളിൽ അഭയം തേടുന്നവരെയും നിർദ്ദയം വധിക്കാൻ അവൻ ഭടന്മാർക്ക് കൽപ്പന നൽകി. അങ്ങനെ യുവാക്കളും വൃദ്ധരും വധിക്കപ്പെട്ടു. ബാലകരും സ്ത്രീകളും കുട്ടികളും വാളിനിരയായി. കന്യകകളും ശിശുക്കളും കൊല്ലപ്പെട്ടു. 3 ദിവസം കൊണ്ട് 80,000 പേരെ അവൻ നാമാവശേഷരാക്കി. നേർക്കുനേരെയുള്ള പോരാട്ടത്തിൽ 40,000 കൊലപ്പെടുത്തി. അത്രയും പേരെ അടിമകളായി വിറ്റു. ഇതുകൊണ്ടും തൃപ്തി വരാത്ത അന്തിയോക്കസ് നിയമലംഘകനും രാജ്യദ്രോഹിയുമായ മെനലാവൂസിന്റെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ദേവാലയത്തിൽ പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടു. അവൻ തന്റെ മലിനകരം കൊണ്ട് വിശുദ്ധ പാത്രങ്ങളെടുത്തു. വിശുദ്ധ സ്ഥലത്തിന്റെ മഹിമയും പൂജ്യതയും വർദ്ധിപ്പിക്കാൻ രാജാക്കന്മാർ അർപ്പിച്ചിരുന്ന സ്വാഭീഷ്ട കാഴ്ചകൾ പങ്കിലകരങ്ങളാൽ അവൻ തൂത്തുവാരി. നഗരവാസികളുടെ പാപം നിമിത്തം കർത്താവ് അല്പനേരത്തേക്ക് കുപിതനായി സ്ഥലത്തെ അവഗണിച്ചതാണെന്ന് അഹങ്കാരത്തള്ളലാൽ അന്തിയോക്കസിന് ഗ്രഹിക്കാനായില്ല. അവർ അനവധി പാപങ്ങളിൽ മുഴുകിയിരുന്നില്ലെങ്കിൽ അന്തിയോക്കസ് വന്നയുടനെ കർത്താവ് അവനെ പ്രഹരിച്ച് അവിവേകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണല്ലോ ഭണ്ഡാര പരിശോധനയ്ക്ക് സെല്യൂക്കസ് നിയോഗിച്ച ഹെലിയോദോറസിന് സംഭവിച്ചത്. കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിനുവേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിനാൽ ജനത്തിന്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു. സർവശക്തൻ ക്രോധത്താൽ പുറന്തള്ളിയതിനെ പരമോന്നതനായ അവിടുന്ന് ജനത്തോട് അനുരഞ്ജനപ്പെട്ടപ്പോൾ അതിന്റെ സർവമഹത്വത്തിലും പുനഃസ്ഥാപിച്ചു. അഹങ്കാരോന്മത്തനായ അന്തിയോക്കസ് കരയിൽ നീന്താനും കടലിൽ ഓടാനും കഴിയുമെന്ന് കരുതി. ദേവാലയത്തിൽ നിന്ന് 1800 താലന്ത് കൈക്കലാക്കി. അന്തിയോക്യയിലേക്ക് തിടുക്കത്തിൽ പോയി. ജനങ്ങളെ പീഡിപ്പിക്കാൻ അവൻ ദേശാധിപതികളെ നിയോഗിച്ചു. ഫ്രീജിയാക്കാരനും സ്വഭാവത്തിൽ തന്നേക്കാൾ കിരാതനുമായ ഫിലിപ്പിനെ ജെറുസലേമിലും അന്ത്രോനിക്കൂസിനെ ഗരിസിമിലും നിയോഗിച്ചു. അവർക്കു പുറമെ മെനലാവൂസിനെയും നിയമിച്ചു. അവൻ മറ്റാരെയേക്കാൾ കൂടുതലായി സഹപൗരന്മാരുടെ മേൽ സ്വേച്ഛാധികാരം പ്രയോഗിച്ചു. യഹൂദ പൗരന്മാരുടെ നേരെയുള്ള ദുഷ്ടത നിമിത്തം അന്തിയോക്കസ് പ്രായപൂർത്തിയായ പുരുഷന്മാരെ കൊല്ലാനും സ്ത്രീകളെയും ബാലകരെയും അടിമകളായി വിൽക്കാനും ആജ്ഞാപിച്ച് മിസിയരുടെ നായകനായ അപ്പളോണിയൂസിനെ 22,000 സൈനികരുമായി അയച്ചു. ഇവൻ ജെറുസലേമിലെത്തി വിശുദ്ധ സാബത്ത് ദിവസം വരെ സഖ്യം നടിച്ച് കാത്തിരുന്നു. അന്ന് യഹൂദർ ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നത് കണ്ട് അവൻ സൈനികരോട് ആയുധധാരികളായി അണിനിരന്ന് നീങ്ങാൻ ആജ്ഞാപിച്ചു. അവരെ കാണാൻ പുറത്തിറങ്ങിയവരെ വാളിനിരയാക്കിയതിനു ശേഷം സായുധ ഭടന്മാരോടുകൂടെ അവൻ നഗരത്തിലേക്ക് തള്ളിക്കയറി. വളരെ പേരെ വധിച്ചു.
എന്നാൽ യൂദാസ് മക്കബേയൂസ് ഒൻപതോളം സുഹൃത്തുക്കളുമായി കാട്ടിൽ അഭയം തേടി. മലിനരാകാതിരിക്കാൻ വേണ്ടി കാട്ടുസസ്യങ്ങൾ ഭക്ഷിച്ച് അവർ വന്യമൃഗങ്ങളെപ്പോലെ മലകളിൽ ജീവിച്ചു. രണ്ട് മക്കബായർ ആറാം അധ്യായം. മതപീഡനം. ഏറെക്കാലം കഴിയുന്നതിനു മുൻപ് തങ്ങളുടെ പിതാക്കന്മാരുടെ ആചാരങ്ങളിലും ദൈവത്തിന്റെ നിയമങ്ങളിലും നിന്ന് പിന്തിരിയാൻ യഹൂദരെ നിർബന്ധിക്കാൻ രാജാവ് പ്രതിനിധി സഭാംഗമായ ഒരു ആഥൻസുകാരനെ അയച്ചു. ജെറുസലേം ദേവാലയത്തെ അശുദ്ധമാക്കി അതിനെ ഒളിമ്പസിലെ സേവൂസിന്റെ ക്ഷേത്രമെന്നും ഗരിസിം ദേവാലയത്തെ തദ്ദേശീയരെ അനുകരിച്ച് വിദേശികളുടെ സംരക്ഷകനായ സേവൂസിന്റെ ക്ഷേത്രമെന്നും വിളിക്കാൻ നിർബന്ധിക്കണമെന്നും രാജാവ് അവനോട് നിർദ്ദേശിച്ചു. തിന്മയുടെ കടന്നാക്രമണം കഠിനവും അത്യന്തം ക്രൂരവുമായിരുന്നു. കാരണം വിജാതിയർ പരിശുദ്ധ സ്ഥലങ്ങളിൽ വച്ച് വേശ്യകളുമായി ഉല്ലസിക്കുകയും മറ്റു സ്ത്രീകളുമായി സംഗമത്തിലേർപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ ദേവാലയത്തെ മ്ലേച്ഛത കൊണ്ട് നിറച്ചു. കൂടാതെ അനുചിതമായ ബലിവസ്തുക്കൾ അവർ അകത്തു കൊണ്ടുവന്നു. മ്ലേച്ഛവും നിഷിദ്ധവുമായ ബലിവസ്തുക്കൾ കൊണ്ട് ബലിപീഠം നിറഞ്ഞു. സാബത്തും പരമ്പരാഗതമായ ഉത്സവ ദിനങ്ങളും ആചരിക്കാനോ യഹൂദരെന്ന് പരസ്യമായി പറയാൻ പോലുമോ ആർക്കും കഴിയാതെയായി. രാജാവിന്റെ ജന്മദിനം മാസം തോറും ആഘോഷിക്കുമ്പോൾ ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് ബലിവസ്തുക്കൾ ഭക്ഷിക്കാൻ യഹൂദർ കഠിനമായി നിർബന്ധിക്കപ്പെട്ടു. ദിയോനീസസിന്റെ ഉത്സവത്തിൽ ആ ദേവനെ ബഹുമാനിക്കാൻ വേണ്ടി ദലചക്രമണിഞ്ഞ് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാനും അവർ നിർബന്ധിതരായി. സമീപ ഗ്രീക്ക് നഗരങ്ങളും യഹൂദരോട് അതേ നയം അനുവർത്തിക്കണമെന്നും അവരെ ബലിയർപ്പണങ്ങളിൽ പങ്കെടുപ്പിക്കണമെന്നും ടോളമിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരു കൽപ്പന പ്രസിദ്ധീകൃതമായി. ഗ്രീക്ക് ആചാരങ്ങൾ സ്വീകരിക്കാത്തവരെ വധിക്കണമെന്നും ആ കൽപ്പനയിലുണ്ടായിരുന്നു. അവർക്ക് സംഭവിച്ച ദുരിതം ഇത് വ്യക്തമാക്കുന്നു. ഉദാഹരണത്തിന്, തങ്ങളുടെ കുട്ടികളെ പരിച്ഛേദനം ചെയ്ത രണ്ടു സ്ത്രീകൾ പിടിക്കപ്പെട്ടു. ശിശുക്കളെ കഴുത്തിൽ കെട്ടിത്തൂക്കി അവരെ പരസ്യമായി നഗരത്തിലൂടെ നടത്തി. അവസാനം മതിലിൽ നിന്ന് തലകുത്തനെ താഴോട്ടെറിഞ്ഞു. രഹസ്യമായി സാപത്താചരിക്കാൻ അടുത്തുള്ള ഗുഹകളിൽ ചിലർ ഒരുമിച്ചുകൂടി. അവരെ ആരോ ഫിലിപ്പിന് ഒറ്റിക്കൊടുക്കുകയും തൽഫലമായി കൂട്ടത്തോടെ ദഹിപ്പിക്കപ്പെടുകയും ചെയ്തു. ഭക്തിയും വിശുദ്ധ ദിനത്തോടുള്ള ആദരവും നിമിത്തം എതിർത്തു നിൽക്കാൻ അവർ ഒരുമ്പെട്ടില്ല. ഈ ഗ്രന്ഥം വായിക്കുന്നവർ വിപത്തുകളിൽ ഭഗ്നാശരാകരുതെന്നും ഇത്തരം അനർത്ഥങ്ങൾ നാശത്തിനല്ല നമ്മുടെ ജനതയുടെ ശിക്ഷണത്തിനാണ് ഉദ്ദേശിക്കപ്പെട്ടിരുന്നതെന്ന് മനസ്സിലാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അധർമ്മികളെ ദീർഘകാലത്തേക്ക് തന്നിഷ്ടത്തിന് വിടാതെ തൽക്ഷണം ശിക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കാരുണ്യത്തിന്റെ ലക്ഷണമാണ്. ഇതര ജനതകളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിലെത്തുന്നതുവരെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നാൽ നമ്മോടവിടുന്ന് ഇപ്രകാരമല്ല വർത്തിക്കുന്നത്. നമ്മൾ പാപപാരമ്യത്തിൽ എത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവിടുന്ന് തന്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല. വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല. ഞങ്ങൾ ഈ പറഞ്ഞത് ഓർമ്മയിലിരിക്കട്ടെ. കഥ ചുരുക്കേണ്ടതുണ്ട്. എലിയാസറിന്റെ രക്തസാക്ഷിത്വം. ഉന്നതസ്ഥാനിയായ ഒരു നിയമജ്ഞനും കുലീനഭാവത്തോടുകൂടിയവനും വയോധികനുമായ എലിയാസറിന്റെ വായി പന്നിമാംസം തീറ്റാൻ അവർ ബലം പ്രയോഗിച്ച് തുറന്നു. അവമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ മരിക്കാൻ നിശ്ചയിച്ച അവൻ അത് തുപ്പിക്കളഞ്ഞുകൊണ്ട് പീഡനം വരിച്ചു. ജീവനോടുള്ള സ്വാഭാവിക സ്നേഹം പോലും മറന്ന് നിഷിദ്ധ വസ്തുക്കൾ രുചിക്കാൻ പോലും വിസമ്മതിക്കുന്ന ധീരന്മാർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിഷിദ്ധമായ ആ ബലിയുടെ ഭാരവാഹികൾ അവനോടുള്ള ദീർഘകാല പരിചയം കൊണ്ട് അവനു ഭക്ഷിക്കാൻ അനുവാദമുള്ള മാംസം കൊണ്ടുവന്നിട്ട് രാജാവ് ആജ്ഞാപിച്ച ബലിവിരുന്നിന്റെ മാംസം എന്ന ഭാവേന അത് ഭക്ഷിക്കാൻ അവനെ രഹസ്യമായി നിർബന്ധിച്ചു. അവൻ അങ്ങനെ ചെയ്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നും തങ്ങളോടുള്ള ചിരകാല മൈത്രി മൂലം അവന് കരുണ ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു. തന്റെ വാർദ്ധക്യത്തിന്റെ അന്തസ്സിനും നരച്ചമുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവദത്തവുമായ നിയമത്തിനും യോജിച്ച വിധം അവൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്നെ പാതാളത്തിലേക്ക് അയച്ചുകൊള്ളാൻ അവരോട് പറഞ്ഞു. അവൻ തുടർന്നു, നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല. എലിയാസർ 90-ാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും. ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എന്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എന്റെ വാർദ്ധക്യത്തെ പങ്കിലവും അവമാനിതവുമാക്കുകയും ചെയ്യും. തൽക്കാലത്തേക്ക് മനുഷ്യശിക്ഷയിൽ നിന്ന് എനിക്ക് ഒഴിവാകാമെങ്കിലും സർവശക്തന്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതിനാൽ പൗരുഷത്തോടെ ഞാൻ എന്റെ ജീവൻ അർപ്പിക്കുകയാണ്. അതുവഴി ഞാൻ എന്റെ വാർദ്ധക്യത്തിന് യോഗ്യനെന്ന് തെളിയും. സംപൂജ്യവും വിശുദ്ധവുമായ നിയമത്തിനു വേണ്ടി എങ്ങനെയാണ് സുമനസാലെ ശ്രേഷ്ഠമരണം വരിക്കേണ്ടതെന്നുള്ളതിന്
യുവാക്കൾക്ക് മഹത്തായ ഒരു മാതൃകയായിരിക്കും അത്. ഇത് പറഞ്ഞിട്ട് അവൻ പീഡനയന്ത്രത്തിന്റെ അടുത്തേക്ക് ചെന്നു. അല്പം മുൻപ് തന്നോട് സന്മനസോടെ വർത്തിച്ചവർ ഇപ്പോൾ ദുഷ്ടരായി മാറി. അവരുടെ നോട്ടത്തിൽ അവന്റെ വാക്ക് തനി ഭ്രാന്തായിരുന്നു. മർദ്ദനമേറ്റു മരിക്കാറായപ്പോൾ അവൻ ഞരങ്ങി. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്ന എനിക്ക് ഈ പ്രഹരത്തിൽ ഉത്കടമായ ശരീരവേദനയുണ്ടെങ്കിലും കർത്താവിനോടുള്ള ഭക്തിയാൽ ഇവ സഹിക്കുന്നതിൽ എന്റെ ആത്മാവ് സന്തോഷിക്കുന്നുവെന്ന് അവിടത്തേക്ക് തന്റെ പരിശുദ്ധജ്ഞാനത്താൽ വ്യക്തമായി അറിയാം. ഇങ്ങനെ അവൻ മരിച്ചു. യുവാക്കൾക്കു മാത്രമല്ല, തന്റെ ജനത്തിന് മുഴുവനും തന്റെ മരണത്താൽ ശ്രേഷ്ഠതയുടെ മാതൃകയും ധീരതയുടെ സ്മാരകവും നൽകി. രണ്ട് മക്കബായർ 7 അമ്മയും 7 ഒരിക്കൽ രാജാവ് 7 അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചമ്മട്ടയും കൊണ്ട് അടിച്ച് നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു. അവരിലൊരുവൻ അവരുടെ വക്താവെന്ന നിലയിൽ പറഞ്ഞു, ഞങ്ങളോട് എന്ത് ചോദിച്ചറിയാനാണ് നീ ശ്രമിക്കുന്നത്? പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇതു കേട്ട് രാജാവ് കോപാവേശം പൂണ്ടു. വറചട്ടികളും കുട്ടകങ്ങളും പഴുപ്പിക്കാൻ ആജ്ഞാപിച്ചു. ഉടനെ അവർ അങ്ങനെ ചെയ്തു. സഹോദരന്മാരും അമ്മയും കാണുകെ അവരുടെ വക്താവിന്റെ നാവും കൈകാലുകളും ഛേദിക്കാനും ശിരസിലെ ചർമ്മം ഉരിയാനും രാജാവ് ഉത്തരവിട്ടു. അങ്ങനെ അവൻ തീർത്തും നിസ്സഹായനായപ്പോൾ അവനെ ജീവനോടെ വറചട്ടിയിൽ പൊരിക്കാൻ രാജാവ് വീണ്ടും കൽപ്പിച്ചു. ചട്ടിയിൽ നിന്നും പുക ഉയർന്നു. മറ്റു സഹോദരന്മാരും അമ്മയും ശ്രേഷ്ഠമായ മരണം വരിക്കാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു. അവിടത്തേക്ക് തന്റെ ദാസരുടെ മേൽ കരുണ തോന്നുമെന്ന് പാടി മോശ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു. മൂത്ത സഹോദരൻ ഈ വിധം മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമനെ അവർ തങ്ങളുടെ ക്രൂര വിനോദത്തിന് മുൻപോട്ട് കൊണ്ടുവന്നു. അവന്റെ ശിരസിലെ ചർമ്മം മുടിയോടുകൂടെ ഉരിഞ്ഞതിനു ശേഷം അവർ ചോദിച്ചു, നീ ഭക്ഷിക്കുമോ അതോ പ്രത്യംഗം പീഡയേൽക്കണമോ? തന്റെ പിതാക്കന്മാരുടെ ഭാഷയിൽ അവൻ തറപ്പിച്ചു പറഞ്ഞു, ഇല്ല. അങ്ങനെ മൂത്ത സഹോദരനെ പോലെ അവനും പീഡനമേറ്റു. അന്ത്യശ്വാസം വലിക്കുമ്പോൾ അവൻ പറഞ്ഞു, ശപിക്കപ്പെട്ട നീജ, ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിന്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും. അവിടുത്തെ നിയമങ്ങൾക്കു വേണ്ടിയാണ് ഞങ്ങൾ മരിക്കുന്നത്. പിന്നീട് മൂന്നാമൻ അവരുടെ വിനോദത്തിന് ഇരയായി. അവർ ആവശ്യപ്പെട്ടയുടനെ അവൻ സധൈര്യം കൈകളും നാവും നീട്ടിക്കൊടുത്ത് അഭിമാനപൂർവം പറഞ്ഞു, ഇവ എനിക്ക് ദൈവം തന്നതാണ്. അവിടുത്തെ നിയമങ്ങൾക്കു വേണ്ടി ഞാൻ അവയെ തുച്ഛമായി കരുതുന്നു. അവിടുന്ന് അവ തിരിച്ചു തരുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. രാജാവും കൂട്ടരും യുവാവിന്റെ ധീരതയിൽ ആശ്ചര്യപ്പെട്ടു. കാരണം അവൻ തന്റെ പീഡകൾ നിസ്സാരമായി കരുതി. അവനും മരിച്ചപ്പോൾ അവർ നാലാമനെ ആ വിധം തന്നെ നീചമായി പീഡിപ്പിച്ചു. മരണത്തോടടുത്തപ്പോൾ അവൻ പറഞ്ഞു, പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ്. എന്നാൽ നിങ്ങൾക്ക് പുനരുത്ഥാനമില്ല, പുതിയ ജീവിതവുമില്ല. അടുത്തതായി അവർ അഞ്ചാമനെ പിടിച്ച് മർദ്ദനമാരംഭിച്ചു. അവൻ രാജാവിനെ നോക്കി പറഞ്ഞു, മർത്തിനെങ്കിലും മറ്റുള്ളവരുടെ മേലുള്ള അധികാരം നിമിത്തം നിനക്ക് തോന്നുന്നത് നീ ചെയ്യുന്നു. എന്നാൽ ദൈവം ഞങ്ങളുടെ ജനത്തെ പരിത്യജിച്ചെന്ന് വിചാരിക്കരുത്. അവിടുത്തെ മഹാശക്തി നിന്നെയും സന്തതികളെയും പീഡിപ്പിക്കുന്നത് താമസിയാതെ നീ കാണും. പിന്നീട് അവർ ആറാമനെ കൊണ്ടുവന്നു. അവൻ മരിക്കാറായപ്പോൾ പറഞ്ഞു, വ്യർത്ഥമായി അഹങ്കരിക്കേണ്ട. ഞങ്ങളുടെ ദൈവത്തിനെതിരെ ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഞങ്ങൾ ഏൽക്കുന്ന ഈ പീഡനം. അതുകൊണ്ടാണ് ഈ ഭീകരതകൾ സംഭവിച്ചത്. ദൈവത്തെ എതിർക്കാൻ തുനിഞ്ഞ നീ ശിക്ഷയേൽക്കാതെ പോകുമെന്ന് കരുതണ്ട. ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം 7 വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ അവരോരോരുത്തരെയും ധൈര്യപ്പെടുത്തി. ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീസഹജമായ വിവേചനാശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി. അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എന്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കു ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിന്റെയും ആരംഭമൊരുക്കുകയും ചെയ്ത ലോകസ്രഷ്ടാവ് തന്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്കു ജീവനും ശ്വാസവും വീണ്ടും നൽകും. അവൾ തന്നെ അവഹേളിക്കുകയാണെന്ന് അവളുടെ സ്വരം കൊണ്ട് അന്തിയോക്കസിന് തോന്നി. ഏറ്റവും ഇളയ സഹോദരൻ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. അവനോട് ആവശ്യപ്പെടുക മാത്രമല്ല, പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ അവന് ധനവും അസൂയാർഹമായ സ്ഥാനവും നൽകാമെന്നും
തന്റെ സ്നേഹിതനായി സ്വീകരിച്ച് ഭരണകാര്യങ്ങളിൽ അധികാരമേൽപ്പിക്കാമെന്നും അന്തിയോക്കസ് അവന് ശപഥപൂർവ്വം വാക്കുകൊടുക്കുകയും ചെയ്തു. ആ യുവാവ് സമ്മതിച്ചില്ല. അവന്റെ അമ്മയെ അടുക്കൽ വിളിച്ച് തന്നെ തന്നെ രക്ഷിക്കാൻ കുമാരനെ ഉപദേശിക്കണമെന്ന് രാജാവ് നിർബന്ധിച്ചു. നിർബന്ധം കൂടിയപ്പോൾ അവൾ പുത്രനെ പ്രേരിപ്പിക്കാമെന്നേറ്റു. പുത്രന്റെ മേൽ ചാഞ്ഞ് അവൾ ക്രൂരനായ ആ സ്വേച്ഛാധിപതിയെ നിന്ദിച്ചുകൊണ്ട് മാതൃഭാഷയിൽ പറഞ്ഞു, മകനെ, എന്നോട് ദയ കാണിക്കുക. 9 മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു. 3 കൊല്ലം മുലയൂട്ടി നിന്നെ ഇന്നുവരെ പോറ്റി വളർത്തി. മകനെ, ഞാൻ യാചിക്കുന്നു, ആകാശത്തെയും ഭൂമിയെയും നോക്കുക. അവയിലുള്ള ഓരോന്നും കാണുക. ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക. മനുഷ്യരും അതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ കശാപ്പുകാരനെ ഭയപ്പെടേണ്ട. സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീയെന്ന് തെളിയിക്കുക. മരണം വരിക്കുക. ദൈവകൃപയാൽ നിന്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കാനിടയാകട്ടെ. അവൾ സംസാരിച്ചു തീർന്നയുടനെ യുവാവ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വൈകുന്നത്? രാജകൽപ്പന ഞാൻ അനുസരിക്കുകയില്ല. മോശവഴി ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ലഭിച്ച നിയമം ഞാൻ അനുസരിക്കുന്നു. ഹെബ്രായ ജനത്തിനെതിരെ സകല ദുഷ്ടതകളും പ്രവർത്തിക്കുന്ന നീ ദൈവകരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഞങ്ങൾ പീഡനമേൽക്കുന്നത് ഞങ്ങളുടെ പാപത്തിന്റെ ഫലമായിട്ടാണ്. ജീവിക്കുന്നവനായ കർത്താവ് ഞങ്ങളെ ശാസിച്ച് നേർവഴിക്ക് തിരിക്കാൻ അല്പനേരത്തേക്ക് ഞങ്ങളോട് കോപിക്കുന്നെങ്കിലും അവിടുന്ന് തന്റെ ദാസരോട് വീണ്ടും രഞ്ജിപ്പിലാകും. പാപിയായ നീച, അങ്ങേയറ്റം നികൃഷ്ടനായ മനുഷ്യ, ദൈവമക്കളുടെ നേരെ കരമുയർത്തുന്ന നീ വ്യാജ പ്രതീക്ഷകൾ പുലർത്തി വ്യർത്ഥമായി ഞെളിയേണ്ട. സർവശക്തനും സർവദർശിയുമായ ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് നീ ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ ഉടമ്പടി അനുസരിച്ച് ഞങ്ങളുടെ സഹോദരന്മാർ ഹ്രസ്വകാല പീഡനങ്ങൾക്ക് ശേഷം അനുസ്യൂതം പ്രവഹിക്കുന്ന ജീവൻ പാനം ചെയ്തിരിക്കുന്നു. നിനക്ക് ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്റെ ഗർവിനനുസരിച്ച് ശിക്ഷ ലഭിക്കും. ഞങ്ങളുടെ ജനത്തോട് കരുണ കാണിക്കണമെന്നും ദുരിതങ്ങളും മഹാമാരികളും വഴി വേഗം നിങ്ങളെക്കൊണ്ട് അവിടുന്ന് മാത്രമാണ് ദൈവമെന്ന് ഏറ്റുപറയിക്കണമെന്നും ഞങ്ങളുടെ ജനത്തിന്റെ മേൽ നീതിയായി തന്നെ നിബദ്ധിച്ചിരിക്കുന്ന ദൈവകോപം ഞാനും എന്റെ സഹോദരന്മാരും വഴി അവസാനിപ്പിക്കാനിടയാക്കണമെന്നും ദൈവത്തോട് യാചിച്ചുകൊണ്ട് എന്റെ സഹോദരന്മാരെ പോലെ ഞാനും ശരീരവും ജീവനും പിതാക്കന്മാരുടെ നിയമങ്ങൾക്കു വേണ്ടി അർപ്പിക്കുന്നു. അവന്റെ നിന്ദയാൽ കോപാവേശം പൂണ്ട രാജാവ് മറ്റുള്ളവരോടെന്നതിനേക്കാൾ ക്രൂരമായി അവനോട് വർത്തിച്ചു. അവൻ തന്റെ പ്രത്യാശ മുഴുവൻ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് മാലിന്യമേൽക്കാതെ മരിച്ചു. പുത്രന്മാർക്കുശേഷം അവസാനം മാതാവും മരിച്ചു. ബലിവസ്തുക്കളുടെ ഭോജനത്തെയും ക്രൂരപീഡനങ്ങളെയും സംബന്ധിച്ച് ഇത്രയും മതി. 2 മക്കബായർ 8 അധ്യായം. മക്കബായ വിപ്ലവം. മക്കബേയസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന യൂദാസ് തന്റെ സ്നേഹിതന്മാരോടുകൂടെ ആരുമറിയാതെ ഗ്രാമങ്ങളിൽ പ്രവേശിച്ച് ചാർച്ചക്കാരെയും യഹൂദവിശ്വാസത്തിൽ തുടർന്നു പോന്നവരെയും വിളിച്ചുകൂട്ടി 6000 പേരുടെ ഒരു സൈന്യമുണ്ടാക്കി. എല്ലാവരാലും പീഡിപ്പിക്കപ്പെടുന്ന ജനത്തെ കടാക്ഷിക്കണമെന്നും അധർമ്മികൾ അശുദ്ധമാക്കിയ ദേവാലയത്തിന്റെ മേൽ കരുണ കാണിക്കണമെന്നും അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. നശിച്ചു നിലംപതിക്കാറായിരിക്കുന്ന നഗരത്തോട് ദയ തോന്നണമെന്നും കർത്താവിങ്കിലേക്കുയരുന്ന രക്തത്തിന്റെ നിലവിളി ശ്രവിക്കണമെന്നും നിഷ്കളങ്കരായ പൈതങ്ങളുടെ ക്രൂരവധവും അവിടുത്തെ നാമത്തിനെതിരായ ദൂഷണവും അനുസ്മരിക്കണമെന്നും തിന്മയോടുള്ള അവിടുത്തെ വിദ്വേഷം തെളിയിക്കണമെന്നും അവർ തുടർന്നു പ്രാർത്ഥിച്ചു. മക്കബേയൂസ് സൈന്യം ശേഖരിച്ചതോടെ വിജാതിയർക്ക് അജയനായി കഴിഞ്ഞു. കാരണം കർത്താവിന്റെ കോപം കരുണയായി മാറിയിരുന്നു. മുന്നറിയിപ്പ് കൂടാതെ അവൻ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കടന്നു ചെന്ന് അവ അഗ്നിക്കിരയാക്കി. തന്ത്രപ്രധാനങ്ങളായ സ്ഥലങ്ങൾ പിടിച്ചടക്കി ഒട്ടേറെ ശത്രുക്കളെ തുരത്തിയോടിച്ചു. രാത്രികാലമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി അവൻ കണ്ടത്. അവന്റെ വീരപരാക്രമങ്ങൾ എവിടെയും സംസാരവിഷയമായി. നിക്കാനോറിന്റെ മേൽ വിജയം. യൂദാസ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് മുന്നേറുന്നത് മനസ്സിലാക്കിയ ഫിലിപ്പ് രാജപക്ഷത്തേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും ഭരണാധിപനായ ടോളമിക്ക് കത്തെഴുതി. യഹൂദവംശത്തെ ഉന്മൂലനം ചെയ്യാൻ ടോളമി ഉടനെ നിക്കാനോറിനെ നിയോഗിച്ചു. അവൻ പത്രോക്ലസിന്റെ പുത്രനും രാജാവിന്റെ മുഖ്യമിത്രങ്ങളിലൊരുവനുമായിരുന്നു. വിവിധ രാജ്യക്കാരായ 20,000 പരം പടയാളികളെയും പട്ടാള സേവനത്തിൽ പരിചയസമ്പന്നനും സൈന്യാധിപനുമായ ഗോർജിയാസിനെയും ടോളമി അവനോടുകൂടെ അയച്ചു. കപ്പമായി റോമാക്കാർക്ക് കൊടുക്കേണ്ടിയിരുന്ന 2,000 താലന്ത് യുദ്ധത്തടവുകാരായ യഹൂദരെ അടിമകളായി വിറ്റു ശേഖരിക്കാൻ നിക്കാനൂർ തീരുമാനിച്ചു. 1 താലന്തിന് യഹൂദരായ 90 അടിമകൾ വിൽക്കപ്പെടുമെന്ന് അവൻ തീരദേശ നഗരങ്ങളിൽ ആളയച്ച് പരസ്യപ്പെടുത്തി. സർവശക്തന്റെ ശിക്ഷാവിധി തന്റെ മേൽ പതിക്കാറായെന്ന് അവൻ അറിഞ്ഞില്ല. നിക്കാനൂറിന്റെ പടയേറ്റത്തെക്കുറിച്ച് അറിവുകിട്ടിയ ഉടനെ
യൂദാസ് അനുയായികളെ വിവരം ധരിപ്പിച്ചു. അവരിൽ ഭീരുക്കളും ദൈവത്തിന്റെ നീതി നിർവഹണത്തിൽ പ്രത്യാശയില്ലാത്തവരുമായവർ പലായനം ചെയ്തു. മറ്റുള്ളവർ തങ്ങൾക്ക് അവശേഷിച്ചിരുന്ന വസ്തുവകകൾ വിറ്റു. യുദ്ധത്തിന് മുൻപ് തന്നെ തങ്ങളെ വിറ്റുകഴിഞ്ഞ അധർമ്മിയായ നിക്കാനൂറിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. തങ്ങളെ പ്രതി അല്ലെങ്കിലും കർത്താവ് പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയും തങ്ങൾ ധരിക്കുന്ന അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമവും ഓർത്തെങ്കിലും ഇത് ചെയ്യണമെന്ന് അവർ പ്രാർത്ഥിച്ചു. മക്കബേയോസ് 6000 വരുന്ന തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി ശത്രുക്കളെ ഭയപ്പെടുകയോ തങ്ങൾക്കെതിരെ ദുരുദ്ദേശത്തോടെ വരുന്ന വിജാതിയരുടെ സൈന്യബാഹുല്യം കണ്ട് പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും വിജാതിയർ വിശുദ്ധ സ്ഥലത്തെ കഠിനമായി അവഹേളിച്ചതും നിന്ദിതമായ നഗരത്തെ പീഡിപ്പിച്ചതും തങ്ങളുടെ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളെ തകിടം മറിച്ചതും ഓർത്തുകൊണ്ട് ധൈര്യപൂർവം പോരാടണമെന്നും അവരെ ഉപദേശിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ദൈവം തങ്ങളുടെ പൂർവികരെ തുണച്ച സന്ദർഭങ്ങളെയും യൂദാസ് പരാമർശിച്ചു. സെന്നാഖെരീബിന്റെ കാലത്ത് ശത്രുക്കളിൽ 185,000 പേർ കൊല്ലപ്പെട്ടു. ബാബിലോണിൽ വച്ച് ഗലാത്തിയരുമായുണ്ടായ യുദ്ധത്തിൽ മക്കദോനിയരുടെ 4,000 പേരുൾപ്പെടെ 8,000 പേരടങ്ങുന്ന യഹൂദ സൈന്യം അണിനിരന്നു. മക്കദോനിയർക്കെതിരെ ആക്രമണം ശക്തമായപ്പോൾ ഉന്നതത്തിൽ നിന്ന് ലഭിച്ച സഹായത്താൽ അവർ 120,000 പേരെ വധിച്ചു, ധാരാളം കൊള്ള മുതൽ കരസ്ഥമാക്കി. യൂദാസിന്റെ വാക്കുകൾ സൈന്യത്തിന് ധൈര്യം പകർന്നു. തങ്ങളുടെ നിയമത്തിനും രാജ്യത്തിനും വേണ്ടി മരിക്കാൻ അവർ സന്നദ്ധരായി. അവൻ സൈന്യത്തെ 4 ഗണമായി തിരിച്ചു. 1,500 പേരടങ്ങുന്ന ഓരോ ഗണത്തിന്റെ ചുമതല തന്റെ സഹോദരന്മാരായ ഷിമയോൻ, ജോസഫ്, ജോനാഥാൻ എന്നിവരെ ഏൽപ്പിച്ചു. വിശുദ്ധ ഗ്രന്ഥം ഉച്ചത്തിൽ വായിക്കാൻ എലിയാസറിനെയും നിയമിച്ചു. സഹായം ദൈവത്തിൽ നിന്ന് എന്ന അടയാളവാക്കും നൽകി. അതിനുശേഷം അവൻ തന്നെ ആദിഗണത്തെ നയിച്ചുകൊണ്ട് നിക്കാനൂറിനോട് പൊരുതി. സർവശക്തന്റെ സഹായത്തോടെ അവർ ശത്രുക്കളിൽ 9,000+ പേരെ കൊന്നൊടുക്കി. നിക്കാനൂറിന്റെ പടയാളികളിൽ ഒട്ടേറെ പേരെ മുറിവേൽപ്പിക്കുകയും അംഗഭംഗപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവൻ ശത്രുക്കളെ തുരത്തി. തങ്ങളെ അടിമകളായി വാങ്ങാൻ വന്നവരുടെ പണം അവർ പിടിച്ചെടുത്തു. ശത്രുക്കളെ കുറേ ദൂരം പിന്തുടർന്നതിനു ശേഷം നേരം വൈകിയതിനാൽ അവർ മടങ്ങിപ്പോന്നു. അത് ശാപത്തിന്റെ തലേനാളായിരുന്നതിനാൽ അവർ അനുധാവനം തുടർന്നില്ല. ശത്രുക്കളുടെ ആയുധങ്ങളും വസ്തുവകകളും ശേഖരിച്ചതിനു ശേഷം അവർ ശാപത്ത് ആചരിച്ചു. ആ ദിവസത്തിനുവേണ്ടി തങ്ങളെ കാത്തുരക്ഷിക്കുകയും കരുണയുടെ ആരംഭമായി അതിനെ നിശ്ചയിക്കുകയും ചെയ്ത കർത്താവിന് അവർ കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ചു. ശാപത്ത് കഴിഞ്ഞപ്പോൾ കൊള്ള മുതലിൽ ഒരു ഭാഗം പീഡനങ്ങൾക്കു വിധേയരായവർക്കും വിധവകൾക്കും അനാഥർക്കും അവർ നൽകി. ബാക്കി തങ്ങൾക്കും തങ്ങളുടെ മക്കൾക്കുമായി വിഭജിച്ചെടുത്തു. അനന്തരം അവർ പൊതുപ്രാർത്ഥന നടത്തി. കൃപാലുവായ കർത്താവ് തന്റെ ദാസരോട് പൂർണമായി അനുരഞ്ജനപ്പെടണമെന്ന് യാചിച്ചു. അവർ തിമോത്തേയോസിന്റെയും ബക്കിദസിന്റെയും സേനകളോടുള്ള സംഘട്ടനങ്ങളിൽ 20,000+ പേരെ കൊല്ലുകയും ചില ഉയർന്ന ശക്തിദുർഗങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. വളരെയധികം കൊള്ള മുതൽ കൈവശപ്പെടുത്തി. പീഡനങ്ങളേറ്റവർക്കും അനാഥർക്കും വിധവകൾക്കും വൃദ്ധർക്കും തങ്ങളുടേതിന് തുല്യമായ ഓഹരി നൽകി. ശത്രുവിന്റെ ആയുധങ്ങൾ ശേഖരിച്ച് തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ സൂക്ഷിക്കുകയും ബാക്കിയുള്ള കൊള്ള മുതൽ ജെറുസലേമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തിമോത്തേയോസിന്റെ സേനാനായകനെ അവർ വധിച്ചു. അവൻ അതിനീചനും യഹൂദരെ വളരെയധികം പീഡിപ്പിച്ചവനുമാണ്. വിശുദ്ധ കവാടങ്ങൾക്ക് തീവച്ച കലിസ്തേനസും മറ്റു ചിലരും ചെറിയൊരു വീടിനുള്ളിൽ അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു. അവരെ യഹൂദർ തങ്ങളുടെ പിതാക്കന്മാരുടെ നഗരത്തിൽ വിജയോത്സവം ആഘോഷിക്കുന്ന വേളയിൽ അഗ്നിക്കിരയാക്കി. അവർക്ക് തങ്ങളുടെ അധർമ്മത്തിന് തക്ക പ്രതിഫലം കിട്ടി. അഭിശപ്തനായ നിക്കാനൂർ യഹൂദരെ വാങ്ങാൻ 1,000 വണിക്കുകളെ വരുത്തിയിരുന്നു. എന്നാൽ താൻ പുച്ഛിച്ചു തള്ളിയ യഹൂദർ തന്നെ കർത്താവിന്റെ സഹായത്താൽ അവനെ പരാജിതനാക്കി. സ്ഥാനവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഒളിച്ചോടുന്ന അടിമയെപ്പോലെ പലായനം ചെയ്ത് അവൻ അന്ത്യോക്യയിലെത്തി. സ്വന്തം സൈന്യത്തെ നശിപ്പിക്കുന്നതിൽ മാത്രമേ അവൻ വിജയിച്ചുള്ളൂ. ജെറുസലേം ജനതയെ അടിമകളാക്കി റോമാക്കാർക്ക് കൊടുക്കാനുള്ള കപ്പം ശേഖരിക്കാമെന്ന് ഏറ്റിരുന്ന അവൻ, യഹൂദർക്ക് ഒരു സംരക്ഷകനുണ്ടെന്നും അവിടുത്തെ നിയമം അനുസരിക്കുന്നതിനാൽ അവർ അജയ്യരാണെന്നും ഏറ്റുപറഞ്ഞു.